ബെർലിനിൽ ജനിച്ച് മലനാട്ടിലെ പാവങ്ങളുടെ വല്യച്ഛനായി മാറിയ ബ്രദർ ഫോർത്തുനാത്തോസ് ഹൈറേഞ്ചിന് മറക്കാനാവാത്ത മനുഷ്യസ്നേഹിയാണ്. മണ്ണിനോടും വന്യമൃഗങ്ങളോടും പടവെട്ടി ജീവിതം നയിച്ച ഒരു സമൂഹത്തെ വളർച്ചയിലേക്ക് കൈപിടിച്ചു നടത്തിയ വ്യക്തിയായിരുന്നു ബ്രദർ ഫോർത്തുനാത്തോസ്. 1918 February 27 ബെർലിനിലെ ഫോറസ്റ്റ് ഓഫീസറായ യെവാൾ തൻഹോയ്സറിന്റെയും മരിയയുടെയും മകനായ ബെർണാർഡാണ് പിന്നീട് ഫോർത്തുനാത്തോസ് ആയത്. ചെറുപ്പം മുതൽ തന്നെ സന്യാസ ജീവിതത്തോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം രോഗികളോടും ദരിദ്രരോടും ദീനാനുകമ്പ കാട്ടിയിരുന്നു. 1935 May 27 ബ്രസ്ലവ് ഹോസ്പിറ്റലർ സഭയിൽ അംഗമായി. 1935 September 20 സന്യാസ പരിശീലനം ആരംഭിച്ച അദ്ദേഹം 1936 November 21 താൽക്കാലിക വ്രതവാഗ്ദാനം നടത്തി. എല്ലാവരും നിർബന്ധിത സൈനിക സേവനത്തിനായി വിളിക്കപ്പെട്ടിരുന്ന രണ്ടാം ലോകമഹായുദ്ധകാലമായിരുന്നെങ്കിലും ഹീമോഫീലിയ രോഗം മൂലം അദ്ദേഹത്തെ ഒഴിവാക്കി. രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലിയിൽ തുടരുന്നതിനിടെ യുദ്ധത്തിൽ മുറിവേറ്റ നിരവധി പേർക്ക് അദ്ദേഹം കാരുണ്യസ്പർശമായി. രോഗി ശുശ്രൂഷയിൽ വൈദഗ്ധ്യം നേടാനായി നഴ്സിംഗിൽ ഡിപ്ലോമ എടുത്തു. 1954 സന്യാസ പരിശീലനത്തിന് നേതൃത്വം നൽകാൻ ബ്രദർ ഫോർത്തുനാത്തോസ് നിയോഗിക്കപ്പെട്ടു. പിന്നീട് വൈസ് പ്രൊവിൻഷ്യലായ ശേഷം 1961-63 കാലഘട്ടത്തിൽ ഫാൽക്കൻസ്റ്റൈനിൽ വൃദ്ധമന്ദിരം ആരംഭിക്കുകയും ഫ്രാങ്ക്ഫർട്ടിലെ ആശുപത്രി നവീകരിക്കുകയും ചെയ്തു. സഭ വളർന്നതോടെ വികസ്വര രാജ്യങ്ങളിലേക്ക് കർമ്മമണ്ഡലം മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ് ചങ്ങനാശ്ശേരി രൂപതാമിത്രാൻ മാർ മാത്യു കാവുകാട്ടിന്റെ ക്ഷണം സ്വീകരിച്ചും 1967 കേരളത്തിലെത്തിയ അദ്ദേഹം January 8 കട്ടപ്പനയിലെത്തി. ആതുര സേവന രംഗത്ത് ഹൈറേഞ്ചിന്റെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി 1968 June 27 സെന്റ് ജോൺസ് ആശുപത്രിക്ക് തറക്കല്ലിട്ടു. മാർ മാത്യു കാവുകാട്ടാണ് തറക്കല്ലിട്ടത്. 1969 മുതൽ കട്ടപ്പനയിൽ സ്ഥിരതാമസമാക്കി. 1980 ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തു.